ഷെക്കൈന ടെലിവിഷൻ്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മാതൃഭവനത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പെന്തക്കോസ്ത് ലോകത്തിൽ വളരെ സുപ്രസിദ്ധനായിരുന്ന ടെലിവിഷൻ പ്രഭാഷകനും രോഗശാന്തി ശുശ്രൂഷകനുമായിരുന്ന പാസ്റ്റർ സജിത് ജോസഫ് കത്തോലിക്ക തിരുസഭയിലേക്ക് തൻ്റെ മാതൃഭവനത്തിലേക്ക് മടങ്ങി വന്നതിൻ്റെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് നമ്മൾ ഇപ്പോൾ കടക്കുകയാണ്. ബ്രദറെ, ഈ മൂന്നാം ഭാഗത്തിൽ നമ്മൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്, താങ്കൾ എങ്ങനെ കത്തോലിക്ക സഭയിലേക്ക് ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ നിന്ന് മടങ്ങി വന്നു എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാനായിട്ട് വളരെ ആഗ്രഹമുള്ളൊരു കാര്യം. അത് ഒരു വാക്കിൽ വിശദീകരിക്കുന്നതിലുപരി ഒരു നീണ്ട നാളത്തെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമെന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ മുമ്പത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ എവിടെക്കോ ഈ പഠിപ്പീരുകളുടെ മിസ്സിങ് കാണാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മുമ്പത്തെ എപ്പിസോഡ് സൂചിപ്പിച്ച പോലെ വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന പഠിപ്പീര് അവർ അങ്ങനെ ഒരു വാക്യം കാണിക്കുന്നു. പക്ഷേ അവിടെ തന്നെ അതിന് കോൺട്രഡിക്ഷൻ വരുന്നു. സ്വർണം ഉപയോഗിക്കരുത് എന്ന കൽപ്പന ഉയർത്തി കമ്മലുമാല ഊരിക്കുന്നു. എന്നാൽ ബൈബിളിലുടനീളം ആഭരണ വർജനം ഒരു ഉപദേശമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പം മൂന്നാമത്, ഇപ്പം നമ്മൾ ഈ എപ്പിസോഡ് സംസാരിക്കുമ്പോൾ വീടുകളിലൂടെ ഇങ്ങനെ വന്ന് രക്ഷിക്കപ്പെടുക, ബ്രദർ ഒരു പക്ഷേ അത് കേട്ടിട്ടുണ്ടാവും. ധാരാളം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എന്നോടും പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ പാസ്റ്റർമാർ വന്നിട്ട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, താങ്കൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ചിന്ത എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ചിന്തയല്ല, വളർച്ചയിൽ മുമ്പോട്ട് വന്നപ്പോൾ ഉണ്ടായ ചിന്തയാണ്. ഈ ചിന്ത എന്നിട്ടും താങ്കൾ രക്ഷിക്കപ്പെട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് താങ്കളെ രക്ഷാനുഭവത്തിലേക്ക് നടത്താം അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുത്താം എന്ന ചിന്തയിലേക്ക് കൊണ്ടുപോവുകയും ഞാൻ അടക്കം ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് പറയുന്നത്. അപ്പം അങ്ങനെ മനുഷ്യർക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുത്താൻ പറ്റുമോ? അപ്പം റോമർ കെഴുതിയ ലേഖനം 10:11 വാക്ക് എടുത്തുകൊണ്ടാണ് പറയുന്നത്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ആ വാക്ക് എടുത്തു വെച്ചിട്ട് നിങ്ങളിന്ന് വായികൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടോ? അപ്പോൾ വായികൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടാത്തവർക്ക് എല്ലാവർക്കും അവർ ശിക്ഷാവിധിയിലാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16:16 വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവർക്ക് ശിക്ഷാവിധി അകപ്പെടും. അപ്പം നിങ്ങൾ രക്ഷിക്കപ്പെട്ടവാണോ, ഈ ഒരു ചോദ്യം. അപ്പം ഇത് കാത്തലിക് വിശ്വാസത്തിലായിരുന്നപ്പോൾ ഞാനോ ബ്രദറോ ഒന്നും കേട്ടിട്ടില്ലാത്ത, നമ്മുടെ ഇടയിൽ സജീവ ഒരു ചർച്ചയ്ക്ക് പോലും വിധേയമായിട്ടില്ലാത്ത ഒരു വിഷയമാണിതല്ലേ, രക്ഷിക്കപ്പെട്ടോ എന്നൊരു ചോദ്യം. അപ്പം പ്രൊട്ടസ്റ്റൻ്റ് ലോകം എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മകനായോ നിങ്ങൾ എന്ന ചിന്ത. അപ്പോൾ സാധാരണ കത്തോലിക്കൻ ആ ചോദ്യത്തിന് മുമ്പിൽ അല്പം ഒന്ന് ഇടറും പതറും. കാരണം റോമർ 10:10 എടുത്തു വെച്ചുള്ള ഒരു രക്ഷിക്കപ്പെടലിൻ്റെ ക്ലാസ്സൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കത്തോലിക്ക സഭയിൽ കാണാൻ കഴിയില്ല. കാരണം കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് വിശുദ്ധ മാമോദീസയിലൂടെ സംഭവിച്ചു കഴിഞ്ഞതാണ് എന്ത് ഒരു വ്യക്തിയുടെ രക്ഷ എന്ന് പറയുന്നത്. എന്നാൽ അവിടെ സംഭവിച്ചു കഴിഞ്ഞതെന്ന് പറയുമ്പോൾ ആ രക്ഷയുടെ പ്രവൃത്തി തുടരുന്നതാണെന്നുള്ളതാണ് കത്തോലിക്ക വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു കത്തോലിക്കനോട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവനാണോ എന്ന് ചോദിച്ചാൽ പ്രസക്തിയില്ല. മാത്രമല്ല ആണോന്ന് ചോദിച്ചാൽ അല്പം പകച്ചിട്ട് ഉത്തരം പറയാൻ കഴിയുള്ളൂ. കാരണം വായികൊണ്ട് ഏറ്റുപറഞ്ഞ് കൈപൊക്കി രക്ഷിക്കപ്പെടുന്ന പരിപാടി അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന പരിപാടിയോ പെടുത്തുന്ന പരിപാടിയോ കത്തോലിക്ക സഭയിലോ ഓർത്തഡോക്സ് അല്ലെങ്കിൽ അപ്പോസ്തോലിക്ക സഭകളിലോ ഒന്നും ഇല്ല. എന്നാൽ പ്രധാനമായിട്ട് പെന്തക്കോസ്തു വീടുകളിൽ കേൾക്കുന്നതാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായികൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ബൈബിളിൽ നിന്ന് തന്നെ, അപ്പോൾ ഇതൊരു ട്വിസ്റ്റായിട്ട് തന്നെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ബൈബിളിൽ ഈ രക്ഷ എന്ന് പറയുന്നത് ബ്രദറിന് അറിയാലോ, ബ്രദർ ഈ വിഷയം വളരെ ആധികാരികതയോടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. പെന്തക്കോസ്ത് രക്ഷാശാസ്ത്രം, സോറ്റീരിയോളജി എന്ന് പറയുന്ന രക്ഷാശാസ്ത്രം, കത്തോലിക്ക അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭകളുടെ രക്ഷാശാസ്ത്രവുമായിട്ട് തികച്ചും വ്യത്യസ്തമായ ഒരു ചിന്തയാണ്. അപ്പം ഈ പെന്തക്കോസ്ത് ദൈവശാസ്ത്രം നിൽക്കുന്നത് തന്നെ ഒരഞ്ച് പില്ലറിലാണ്, അഞ്ച് തൂണുകളിലാണ്.
പെന്തക്കോസ്ത് വിശ്വാസം. അത് ഏറ്റവും ഒന്നാമത്തേതാണ്. അതാ ഈ സോള എന്ന് പറഞ്ഞ് നമ്മൾ പറയാം, സോള സ്ക്രിപ്ചുറ, സോള ഫേഡിയ, സോള ഗ്രേഷിയ, സോള ഗ്ലോറിയ, അങ്ങനെ അങ്ങനെ പറയുന്ന ഫൈവ് പില്ലേഴ്സാണ്. അപ്പം ഈ ഓയിൽ ഫസ്റ്റ് പില്ലറാണ് ഈ സോള ഫേഡിയ എന്ന് പറയുന്നത്. അതായത് ഫെയ്ത്ത് എലോൺ, വിശ്വാസം മാത്രം. വിശ്വാസം ഒരാളുടെ രക്ഷ വിശ്വാസത്താലാണ്, ഒരാളുടെ ഫെയ്ത്ത് ബേസ്ഡ് ആണല്ല, വിശ്വാസം ആധാരമാക്കിയിട്ടുള്ളതാണ് പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രത്തിൻ്റെ എല്ലാ അടിത്തറയും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന് അമിത പ്രാധാന്യം. എന്തുകൊണ്ട് കത്തോലിക്കരുടെ സ്നാനം പെന്തക്കോസ്തുകാർ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം അപ്പോസ്തോലിക സഭകൾ നിൽക്കുന്നവരുടെ, ഇപ്പം മാർത്തോമ സഭ ആയിക്കോട്ടെ, ഓർത്തഡോക്സ് സഭ ആയിക്കോട്ടെ, ഇതര അപ്പോസ്തോലിക കവറേജിൽ നിൽക്കുന്ന പട്ടത്ത സഭകളുടെ സ്നാനം എന്തുകൊണ്ട് പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നില്ല, അവർ വീണ്ടും എന്തുകൊണ്ട് സ്നാനപ്പെടുത്തുക എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ. മാർക്കോസ് സുവിശേഷം 16:16 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ തന്നെ ശ്രദ്ധിച്ചോണം, ആ തിയോളജി ബേസ് ചെയ്ത് നിൽക്കുന്നത് മനുഷ്യൻ്റെ വിശ്വാസത്തിലാണ്. എൻ്റെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ്റെ രക്ഷ. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതങ്ങനെയാണല്ലോ ബൈബിളിൽ പറയുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല, വിശ്വാസത്താലാണ് രക്ഷ പ്രാപിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ശതാധിപനോടും കാരാഗ്രഹ പ്രമാണിയോടും പറയുന്നു, അവർ കർത്താവിൽ വിശ്വസിച്ചു, സ്നാനമേറ്റു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഈ വാക്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് തോന്നും ഓ വിശ്വാസം, ഫെയ്ത്ത് എലോൺ, സോള ഫെയ്ഡിയ, അല്ലെങ്കിൽ അതാ അതാ 500 വർഷത്തെ ഈ പ്രൊട്ടസ്റ്റൻറ്റ് റിഫോർമേഷനിൽ ഫൈവ് പില്ലേഴ്സിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് ബ്രദർ പഠിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. അപ്പോൾ ആ ഒന്നാമത്തെ പില്ലറാണ് ഫെയ്ത്ത് എലോൺ. ഇത് എങ്ങനെ ബൈബിൾ ഇതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം, അപ്പം നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിയുടെ വിശ്വാസം അനിവാര്യമാണ്. വ്യക്തിക്ക് വേണ്ടി മാതാപിതാക്കൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ശിശുവിനെ ഇനി വിശ്വസിക്കാൻ പ്രായമായ ശേഷമേ സ്നാനപ്പെടുത്തിയിട്ട് കാര്യമുള്ളൂ. വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പം വായ് കൊണ്ട് ഏറ്റുപറയാത്ത ആർക്കും എന്തില്ല, രക്ഷയില്ല. അപ്പം ഈ ചോദ്യം, ഈ തിയോളജി വർഷങ്ങൾ ഞാൻ പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് എലോൺ, സോള ഫെയ്ഡിയ എന്ന് പറയുന്ന ആ ചിന്ത. ഇതിൻ്റെ അപകടം എവിടെയാണെന്ന് ചോദിച്ചാൽ, വിശ്വസിക്കാൻ കഴിയാത്ത വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. ഇപ്പോൾ എൻ്റെ സഹോദരൻ, എൻ്റെ കൂട്ടുകാരൻ സന്തോഷ്, അദ്ദേഹം ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നയാളാണ്. അയാൾ ഹൈന്ദവ വീട്ടിൽ ജനിച്ചു വളരാൻ അയാളായിട്ടൊന്നും ചെയ്തിട്ടില്ല. മുൻജന്മ സുഹൃതമോ പിൻജന്മ സുഹൃതമോ വട്ടവർ, ഹൈന്ദവ വീട്ടിൽ ജനിച്ചു വളർന്നു. അദ്ദേഹത്തിന് ജനിച്ചു വളർന്ന പരിതസ്ഥിതിയിൽ അദ്ദേഹത്തിന് ഈ സുവിശേഷമോ യേശുവിനെയോ ഒന്നും വിശ്വസിക്കത്തക്ക രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഇല്ല. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്കത് വിശ്വസിക്കാനും അത് ആഴമായിട്ട് ഏറ്റെടുക്കാനും കഴിഞ്ഞു. വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ ഈ മനുഷ്യനെ അത് വിശ്വസിക്കാൻ അവസരമുണ്ടായില്ല എന്ന കാരണത്താൽ ഈ മനുഷ്യനെ ദൈവം രക്ഷിച്ചില്ലേ എന്ന ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ തന്നെ കോമ സ്റ്റേജിൽ ആക്സിഡൻ്റൊക്കെ നിമിത്തം കിടക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, അന്ധബുദ്ധികളായിട്ടുള്ളവർ, കോമ സ്റ്റേജ് കിടക്കുന്നവർ, കണ്ണ് മാത്രം ചലിപ്പിക്കുന്ന എത്രയോ പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയും ചെയ്തു. സുവിശേഷ വിരുദ്ധ രാജ്യങ്ങൾ, സുവിശേഷ അനുകൂല രാജ്യങ്ങളെക്കാളുണ്ട് സുവിശേഷ വിരുദ്ധ രാജ്യങ്ങൾ. ചൈന പോലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ, അടുത്ത ഇസ്ലാമിക രാജ്യങ്ങളിലാകട്ടെ, സുവിശേഷമൊന്നും എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല, യേശു എന്ന പേര് പോലും കേട്ടിട്ടില്ല. അപ്പോൾ ഇവരാ ഈ കോടാനുകോടി മനുഷ്യർ, ഇവിടെ എൻ്റെ ചിന്ത ആരംഭിക്കുന്നു, ഈ കോടാനുകോടി മനുഷ്യർ ഇവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കോടാനുകോടി മനുഷ്യരെ അവർക്ക് വിശ്വസിക്കാൻ പറ്റാഞ്ഞ സാഹചര്യത്തിൽ ജനിപ്പിച്ച ദൈവം, അവിടെയാണ് ആ ചിന്ത വരുന്നത്. അവരാ സാഹചര്യത്തിൽ ജനിക്കാൻ കാരണമായത് ആരാ? ദൈവം തന്നെയാണ്. അപ്പോൾ ഈ ദൈവം ഇവർ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ ഇവരെ അഗ്നിക്കകത്ത് തള്ളുമെങ്കിൽ അതെൻ്റെ ലോജിക്കുമായിട്ട് ചേർന്ന് വരുന്നില്ലായിരുന്നു. അവിടെയാണ് ഞാൻ ഈ വിഷയത്തിൽ എന്താണ് വാസ്തവത്തിലുള്ള ദൈവശാസ്ത്രം എന്ന ചിന്തയിലേക്ക് പോയത്. കത്തോലിക്ക ദൈവശാസ്ത്രം ഞാൻ പഠിച്ചപ്പോൾ അവിടെ മനസ്സിലാക്കിയത് കത്തോലിക്ക ദൈവശാസ്ത്രം എന്താണെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചിരുത്തു. കത്തോലിക്ക പ്രൊട്ടസ്റ്റൻ്റുകാർ പറയുമ്പോൾ പറയും നമ്മുടെ ദൈവശാസ്ത്രം, സോറ്റീരിയോളജി, രക്ഷാ തത്വശാസ്ത്രം അല്ലെങ്കിൽ രക്ഷാശാസ്ത്രം വിശ്വാസാടിസ്ഥാനത്തിലും കത്തോലിക്ക അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് ഇതര മെയിൻ ലൈൻ ചർച്ച് അപ്പോസ്തോലിക പട്ടത്തെ സഭകളുടെ ദൈവശാസ്ത്രം പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലുമാണ്. ഒരിക്കലും കത്തോലിക്ക ദൈവശാസ്ത്രം പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. അവിടെയാണ് ആ വലിയ തെറ്റിദ്ധാരണ. നമ്മൾ നമുക്ക് അസന്നിഗ്ധമായിട്ട് തെളിയിക്കാൻ പറ്റും, അസന്നിഗ്ധമായിട്ട് തെളിയിക്കാൻ കഴിയും. അതിന് ഒന്നല്ല, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തെളിയിക്കാൻ കഴിയും. അത് പ്രവൃത്തിയല്ല. ഞാൻ ആ ബുക്ക് വേണമെങ്കിൽ എടുത്ത് ഇപ്പോൾ അതിൻ്റെ പേജ് നമ്പർ പറഞ്ഞു വരെ എന്ത് ചെയ്യാം, അത് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ യുക്കാറ്റിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ CCC കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏത് ബേസ്ഡാണ്? ഇപ്പം നമ്മുടെ ബിഷപ്പ് ഡാരൻ്റെ വളരെ പ്രസിദ്ധമായൊരു
കോട്ട്, റോമിൽ നിന്നുള്ള ബിഷപ്പ് ഡാരൻ്റെ ഒരു കോട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ആർക്കെ ഒരു ജൂയിഷ് കൺവേർട്ട് ബിഷപ്പ് ഡാരനോട് ചോദിക്കുകയാണ്, ഇത് കാത്തലിക് ഫെയ്ത്തിൻ്റെ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്, വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ സാൽവേഷൻ എന്ന് ആ ടേക്കിൽ ബിഷപ്പ് ഡാരൻ പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു വാക്കാണ്. കാത്തലിക് സാൽവേഷൻ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഫെയ്ത്ത്, ഐദർ നോട്ട് ബേസ്ഡ് ഓൺ വർക്ക്, ബട്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗോഡ്സ് അൺകണ്ടീഷണൽ ലവ്. കത്തോലിക്ക വിശ്വാസ കത്തോലിക്ക രക്ഷാശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യരുടെ വിശ്വാസത്തിലോ മനുഷ്യരുടെ പ്രവൃത്തിയിലോ അല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്. ഇതാണ് അതിൻ്റെ അകത്തെ മേജർ 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 പോയിന്റ്. ഇത് ബ്രദറെ കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ സാധാരണ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ അല്പം കൂടെ ഒന്ന് വിശദീകരിച്ച് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ രണ്ട് ആംഗിളാണ്. ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇല്ല, ഞങ്ങൾ പ്രവൃത്തിയിലൂടെ സൽക്കർമ്മത്തിലൂടെ രക്ഷ നേടുന്നു എന്ന് പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ്. ആ രണ്ടാമത്തെ ഗ്രൂപ്പും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കത്തോലിക്ക ദൈവശാസ്ത്രം എന്താണ്, ഞാൻ എന്തൊക്കെയോ ചെയ്ത് നേടുന്ന രക്ഷയാണെന്ന്. അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന കോടാനുകോടി കത്തോലിക്കർ ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം, കണ്ടേക്കാം, ലക്ഷക്കണക്കിന്, ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ സൽപ്രവൃത്തികളിലൂടെ മാത്രമേ നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന രണ്ടാമത്തെ ചിന്ത. മഹാഭൂരിപക്ഷം ആൾക്കാരും ഇന്നും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം. അതാണ് പക്ഷേ കത്തോലിക്ക ദൈവശാസ്ത്രം അനുസരിച്ച് മനുഷ്യൻ്റെ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനം എന്ന് പറയുമ്പോൾ തന്നെ അത് സ്വീകരിക്കാൻ യോഗ്യനോ അയോഗ്യനോ ആണ് മനുഷ്യൻ. ദാനം ആർക്കാണ് കൊടുക്കുന്നത്? ദാതാവിന് ഇഷ്ടം തോന്നുന്നവനാണ് ദാനം കൊടുക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ വിശ്വാസത്തിന് കയറ്റമുറക്കം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് രക്ഷ പൊങ്ങുകയും താഴുകയും ചെയ്യണം. എൻ്റെ വിശ്വാസത്തിന് മേളിൽ ആ രക്ഷ ഇരിക്കുന്നതെന്ന് പറയുന്നവർ നിങ്ങൾ അറിയുക, നിങ്ങൾ വളരെ ഡേഞ്ചറസ് സോണിലാണുള്ളത്. കാരണം വിശ്വാസ ക്ഷീണം വരും. ആർക്കാ? കർത്താവിൻ്റെ കൂടെ നടന്ന, ലാസർ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കണ്ട ആർക്ക്? ശിഷ്യന്മാർക്ക് വിശ്വാസ ക്ഷീണം വന്നുവെങ്കിൽ ഹൗ മച്ച് മോർ നമുക്ക് എത്രയധികം വിശ്വാസം ക്ഷീണം വരും. അപ്പോൾ എൻ്റെ വിശ്വാസത്തിലാണ് രക്ഷ ഇരിക്കുന്നതെങ്കിൽ വലിയ അപകടത്തിലാവുള്ളേ. വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നമ്മുടെ പൊങ്ങുകയും താഴുകയും ചെയ്യും. അപ്പം എന്താണ് വാസ്തവ സത്യം? സകല കാലത്തിനു മുമ്പേ നമ്മെ രക്ഷിച്ചുവെന്ന് തിമോത്തിയോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും. അപ്പം സകല കാലത്തിനു മുമ്പേ നമ്മെ രക്ഷിച്ചപ്പോൾ നമ്മൾ വിശ്വസിക്കാനില്ലായിരുന്നല്ലോ. അപ്പോൾ ദൈവം ഏത് അടിസ്ഥാനത്തിലാണ് നമ്മെ രക്ഷിച്ചേ? ദൈവം നമ്മെ രക്ഷിച്ചത് തൻ്റെ മഹാസ്നേഹ നിമിത്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, നാം ദോഷികളായിരുന്നപ്പോൾ തന്നെ നമ്മെ തേടി വന്ന മഹാസ്നേഹം. അപ്പോൾ എൻ്റെ വിശ്വാസം പരിഗണിച്ചാണ് ഞാൻ രക്ഷപ്പെടുന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കും വരെ എൻ്റെ രക്ഷ എന്താ? അടഞ്ഞുകൂടി കിടക്കുക. പക്ഷേ ഈ വിശ്വാസം എനിക്ക് ഈ കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷം തോന്നിയത്, എൻ്റെ വിശ്വാസത്താലാണ് ഈ രക്ഷ തുടരുന്നതെങ്കിലും ഈ രക്ഷ എന്നിൽ വന്നത് എൻ്റെ വിശ്വാസത്താലല്ല, യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്താലാണ്. അതായത് എഫേസസ് 2:8 പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, എക്സാക്ട്, വിശ്വാസം വഴി കൃപയാലാണ്, കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. അത് നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം മൂലമല്ല, ദൈവത്തിൻ്റെ. അതെ, നമ്മുടെ പ്രവൃത്തികളുടെ ഫലം മൂലമാണ് രക്ഷ എന്ന് പറയുന്നതും തെറ്റാണ്. നമ്മുടെ വിശ്വാസത്താലാണ് രക്ഷ എന്ന് പറയുന്നതും തെറ്റാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ രക്ഷ സ്വീകരിച്ചവനിൽ ഇതിൻ്റെ രക്ഷയുടെ പ്രവൃത്തി നടക്കും. അപ്പോൾ അതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന സൽപ്രവൃത്തി. അത് നമ്മൾ വായിക്കുന്ന എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1:10 നമ്മൾ വായിക്കും, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി മുൻ നിയമിച്ചതാകുന്നു. ഏത് സൽപ്രവൃത്തി നമുക്ക് വേണ്ടി ദൈവം മുൻ നിയമിച്ചതാണ്. അപ്പം ദൈവം എന്നെ രക്ഷിച്ചു എന്ന ബോധം ഇന്നൊരാൾക്ക് വരികയാണ് വാസ്തവത്തിൽ ഒരു വ്യക്തി രക്ഷയെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. അതായത് ബ്രദറെ, നമുക്ക് ഒരു ഒരു ഉദാഹരണത്തിലൂടെ ഇതൊന്ന് വ്യക്തമാക്കിയാൽ, ഒരു പൊട്ടക്കിണറ്റിൻ്റെ ആഴത്തിൽ വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ, അവൻ അവൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഒരിക്കലും മുകളിൽ കയറാനായിട്ട് പറ്റത്തില്ല. അതെ അതെ. അപ്പോൾ അവന് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് താഴെ കിടന്നൊന്ന് നിലവിളിക്കുക എന്നുള്ളതാണ്. എക്സാക്ട്ലി. അപ്പോൾ ആരെങ്കിലും വന്ന് ഫയർഫോഴ്സുകാരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് താഴേക്ക് ഒരു കയറോ വല്ലോ ഒക്കെ ഇറക്കി അവനെ രക്ഷിച്ചാൽ, അവനെ വലിച്ചു കയറ്റിയാൽ അവൻ പറയുന്ന പേരാണ് രക്ഷിക്കപ്പെട്ടു, രക്ഷപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, സേഫ്ഡ്. അവിടെ തന്നെ അതിൻ്റെ വിരോധാഭാസം ഒന്ന് ചിന്തിച്ചു നോക്കി. നീന്തറിയത്തില്ലാതെ ആഴക്കടലിൽ ആണ്ടു പോകുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കൽ വന്നിട്ട് തട്ടി വിളിച്ചിട്ട് ചോദിക്കുക, എനിക്ക് രക്ഷിക്കണമെന്നുണ്ട് പക്ഷേ നീ വിശ്വസിക്കാത്തതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ഗതികെട്ട രക്ഷകൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു ഒരു ബിൽഡിംഗ് മുഴുവൻ ഫയർ, ഈ സ്റ്റുഡിയോ മുഴുവൻ ഫയർ കത്തുകയാണ്. സേവ്യർ വരുവാണ്. സേവ്യർ വന്നിട്ട് പറയുകയാണ്, സോറി, നീ വിശ്വസിക്കാത്തതുകൊണ്ട് എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ വിരോധാഭാസം ഒന്ന് ചിന്തിച്ചു നോക്കി. അതേസമയം എന്നെ കരയിൽ വലിച്ചിട്ടാൽ, എന്നെ തീക്കകത്ത് നിന്ന് രക്ഷിച്ചിട്ടാൽ,
എന്നെ രക്ഷിച്ചവനെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യും, അവനെ കൈക്കൊള്ളുകയും ചെയ്യും, അവനെ ഞാൻ ആരാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കിണറിൻ്റെ മുകളിൽ ഒരുവൻ എത്തിയെന്ന് വിചാരിക്കുക, എത്തിയതല്ല അവനെ എത്തിച്ചു. ഓക്കെ, അവിടം കൊണ്ട് നമ്മുടെ ലൈഫ് അവസാനിക്കുന്നില്ല. ഇല്ല, അതാണ് കത്തോലിക്ക സഭയുടെ രണ്ടാം ഭാഗം വരുന്നത്. അവിടുന്ന് മുൻപോട്ടുള്ള ഒരു പ്രയാണമുണ്ട്. ആ പ്രയാണത്തിലാണ് എന്ത് ചെയ്യുന്നത്? സൽപ്രവൃത്തികൾ വരുന്നത്. ആ പ്രയാണത്തിലാണ് എന്ത് ചെയ്യുന്നത്? എനിക്ക് കിട്ടിയ രക്ഷയോടുള്ള എൻ്റെ മൈ എക്സ്പ്രഷൻ ടുവേർഡ്സ് ദ സൽവേഷൻ വിച്ച് ഐ ഹാവ് റിസീവ്ഡ്. അതുകൊണ്ടാണ് പറയുന്നത് നാം അവൻ്റെ കൈപ്പണിയായി, നാം അവിടുത്തെ വർക്ക്മാൻഷിപ്പ് എന്ന് എഴുതി. എഫ് എസ് എസ് രണ്ട് പത്ത് നാം അവിടുത്തെ കൈപ്പണിയായി, സൽപ്രവൃത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്ന് പറഞ്ഞാൽ നോട്ട് ക്രിയേറ്റഡ് ത്രൂ ദി ഗുഡ് വർക്ക്സ്. സൽപ്രവൃത്തിയിലൂടെ സൃഷ്ടിക്കപ്പെട്ടവരല്ല, സൽപ്രവൃത്തിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. മനസ്സിലായേ? നോട്ട് സേവ്ഡ് ത്രൂ ദിസ് ഗുഡ് വർക്ക്സ് ബട്ട് സേവ്ഡ് ഫോർ ദി ഗുഡ് വർക്ക്സ്. സൽപ്രവൃത്തിയിലൂടെ സൃഷ്ടിക്കപ്പെട്ടവരല്ല, സൽപ്രവൃത്തിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ സൃഷ്ടിക്കപ്പെടാൻ എന്നാ കാര്യം? ദൈവം തന്നെ മഹാസ്നേഹം. അതിനകത്ത് എന്തില്ല, ഫ്ലക്ച്വേഷൻ ഇല്ല. മറ്റൊരു വാക്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്നിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടി. എക്സാക്ട്ലി. അത് അതാ വചനം ഫിലിപ്പിയർക്ക് എഴുതിയിലായിരുന്നു, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പം നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചത് ക്രിസ്തുവാണ്, ആ നാളോളം അതിനെ തികയ്ക്കുന്ന ജോലിയും ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനോട് ചേർന്ന് സഹകരിക്കുക മാത്രമാണ് നമ്മെ വിളിച്ച് ആ പെർഫെക്റ്റ് ദൈവശാസ്ത്രം നമുക്ക് കാണാൻ കഴിയുന്ന എവിടെയാണെന്നറിയാമോ? കത്തോലിക്ക ദൈവശാസ്ത്രം. ഇത് മനസ്സിലാക്കിയപ്പോഴാണോ വാസ്തവത്തിൽ ഇത് ഇതിൻ്റെ ബ്രേക്ക് ത്രൂ ആയിരുന്നു. നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ, അത് 19:25, അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയുമെന്ന് തമ്മിൽ പറഞ്ഞു. ധനവാൻ വരികയാണല്ലോ, ബ്രദറിന് അറിയാലോ ആ കോണ്ടെക്സ്റ്റ്. അപ്പം രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും? ധനവാൻ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നു, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിന് എളുപ്പമാണ് എന്ന് പറഞ്ഞപ്പം ശിഷ്യന്മാരത് കേട്ടിട്ട് വിസ്മയിച്ച് ചോദിച്ചു, രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയുമെന്ന്. അടുത്ത വാക്കിൽ യേശു മറുപടി പറയുകയാണ്, യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സാധ്യമെന്ന് അവൻ പറഞ്ഞു. ഏത് മനുഷ്യർക്ക് അസാധ്യം? ദൈവത്തിന് സാധ്യം. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ രക്ഷിക്കുക എന്നത് ദൈവത്തിന് സാധ്യമാണ്. അപ്പം മനുഷ്യർക്ക് അസാധ്യമായ ഈ കാര്യം, ഏതാ രക്ഷിക്കപ്പെടുത്തുക എന്ന് പറയുന്ന ഈ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നാൽ അവൻ ദൈവവചനത്തിനെതിരാണ് സംസാരിക്കുന്നത്. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:26 വാക്യം പറയുന്നു, യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സാധ്യം എന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും, പക്ഷേ അവന് സ്വയമായിട്ട് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അപ്പോൾ വായ് കൊണ്ട് ഏറ്റുപറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ വചനം എഴുതിയിരിക്കുന്നതിൻ്റെ സാഹചര്യമുണ്ട്. റോമിൽ സീസറുടെ പ്രതിമയുടെ മുമ്പിൽ സീസറാണ് എൻ്റെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് റോമാ പൗരനാകുന്നത്. ഈ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് റോമാക്കാരോട് സംസാരിക്കും പൗലോസ് പറയുക, റോമർ, നിങ്ങൾ റോമിൽ സീസറാണ് കർത്താവെന്ന് പറഞ്ഞ് നിങ്ങൾ റോമാ പൗരനായതുപോലെ തന്നെ യേശുവാണെന്ന് കർത്താവെന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് വരിക. ഇതാ അതിൻ്റെ കോണ്ടെക്സ്റ്റ്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ ഇന്നെന്ത് ചെയ്യുകയാണ്? കൈ നല്ലതായിട്ട് ഉയർത്തിക്കോ, രക്ഷിക്കപ്പെട്ടോ. വായ് കൊണ്ട് ഏറ്റു പറഞ്ഞോ, രക്ഷിക്കപ്പെട്ടു. അങ്ങനെ രക്ഷ എന്ന് പറയുന്നത് സാധ്യമാവുമെങ്കിൽ നോക്കൂ, തിമത്തിയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഇത് തിമത്തിയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 10:10 എടുത്ത് രക്ഷിക്കപ്പെടുത്തുന്നവർ തിമത്തിയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം എടുത്തിട്ട് മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് മക്കളെ പ്രസവിക്കാത്തവർക്ക് രക്ഷയില്ല എന്നൊരു ഉപദേശം ഉണ്ടാക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഒരു വാക്യം കൊണ്ടുണ്ടാക്കുന്ന ട്വിസ്റ്റിൻ്റെ അപകടമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്ന ഉടനെ അയ്യോ എൻ്റെ ദൈവമേ, ഞാനിതുവരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യം എന്ന ചിന്തയിലേക്ക് ഒരു സാധാരണ കത്തോലിക്ക വിശ്വാസിയെ നയിക്കുന്നതിൻ്റെ കാരണം അവന് വ്യക്തമായ ബോധ്യം ലഭിക്കണം. മാമോദീസയിലൂടെ അവന് സംഭവിച്ചത് വീണ്ടും ജനനവും അവൻ്റെ ആത്മരക്ഷയുമാണ്. ആ ആത്മരക്ഷ ദൈവം തൻ്റെ സ്നേഹത്താൽ കൊടുത്തതാണ്. ആ സ്നേഹത്താൽ കൊടുത്ത ആത്മരക്ഷയോടുള്ള പ്രതികരണം മാത്രമാണ് അവൻ്റെ ഈ ദൃശ്യമായ സാക്രമെൻസ് അല്ലെങ്കിൽ കർമ്മങ്ങൾ, കൂദാശകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി തന്നെ ഒരു കത്തോലിക്കനെ അല്ലെങ്കിൽ ഒരു പട്ടത്തെ സഭകളുടെ വിശ്വാസം നിൽക്കുന്നവന് പ്രസക്തമേ അല്ല, കാരണം അവൻ രക്ഷിക്കപ്പെട്ടവനാണ്.
ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞത്, സംഭവിച്ചു കഴിഞ്ഞതാ. പക്ഷേ ആ ഒരു ടേം എന്ത് ചെയ്തിട്ടില്ല, അടർത്തി എടുത്തിട്ട് സഭ പഠിപ്പിക്കുന്നില്ല. പക്ഷേ സഭയുടെ പഠിപ്പീരിൽ ആ ടേമിൽ സംഭവിച്ചതാണ് അത്, മാമോദീസയിൽ തന്നെ സംഭവിച്ചതാണ്. ഇവരത് കഴിഞ്ഞ് അടർത്തി എടുത്ത് പറയുന്നത് വീണ്ടും ജനനം, വെള്ളത്താലുള്ള ജനനം, അതാ വീണ്ടും ജനനം. എന്താ വെള്ളത്താലുള്ള ജനനം? മാമോദീസയിൽ സംഭവിക്കുമെന്നാണ് നിക്കോദിമോസിനോട് പറഞ്ഞത്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്ത് കടക്കാൻ കഴിയില്ല. അപ്പം വെള്ളത്താലുള്ള ജനനം എന്ന് പറയുന്നത് വെള്ളം വചനമാണെന്ന് പറഞ്ഞ് ഇവർ കൂട്ടി മാറ്റിക്കൊണ്ട് പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, വെള്ളം എന്താണ്? വചനമാണെന്ന്. എങ്ങനെയാണ് വെള്ളം വചനമാകുന്നത്? അവിടെയാണ് വ്യാഖ്യാനത്തിൻ്റെ വിഷയം വരുന്നത്. വചനമുള്ളിടത്ത് വെള്ളം എന്നൊന്ന് എഴുതി ഒന്ന് വായിച്ചു നോക്കി. ആദിയിൽ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം ദൈവത്തോടു കൂടിയായിരുന്നു, വെള്ളം ദൈവമായിരുന്നു. വചനം ഒരിടത്തും വെള്ളമാണെന്ന് പറയുന്നില്ല. അവിടെയാണ് ആ ട്വിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിക്കോദിമോസിനോട് പറയുന്നിടത്ത് ഉണ്ടാക്കിയ ട്വിസ്റ്റാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറയുന്നത്, വചനത്താലും ആത്മാവിനാലും ജനിക്കുകയാണ്. കാരണം വെള്ളത്താലുള്ള ജനനമാണ് മാമോദീസ, അതിലൂടെ ആ പാപമോചനം. ഇതാ പരിശുദ്ധ സഭയുടെ വിശ്വാസം, പാപമോചനത്തിനായുള്ള മാമോദീസ ഒന്നേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടെയാണ് രക്ഷിക്കപ്പെടുക, വീണ്ടും ജനനം, പാപമോചനം, ഇത് മൂന്നും സംഭവിച്ചത് നമുക്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കത്തോലിക്കർ മുഴുവൻ രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് ബ്രദർ വന്നു. ആ അവർ രക്ഷിക്കപ്പെട്ടവരാണെന്ന് അവരറിയുന്നില്ലെങ്കിൽ പോലും അതാണ് വാസ്തവം. അവർ വീണ്ടും ജനിച്ചവരാണെന്ന്, വെള്ളത്താലുള്ള ജനനമാണ്, പക്ഷെ അവർ ഇവിടുന്ന് കോട്ട് ചെയ്തു. അതിൻ്റെ സ്നാനവും വീണ്ടും ജനനവുമായിട്ട് പ്രൊട്ടസ്റ്റൻ്റ് ഉപദേശത്തിൽ ബന്ധമില്ല. സ്നാനം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റൻ്റുകാർക്ക് പാപമോചനത്തിന് പോലും അല്ല. നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ എന്ന് പത്രോസ്ലിയ പറഞ്ഞെങ്കിലും ഇവരുടെ സ്നാനം രക്ഷിക്കപ്പെടുന്നവർക്കാണ്, രക്ഷിക്കപ്പെട്ടവർക്കാണ്. രക്ഷിക്കപ്പെട്ടവൻ ഇനി പഴയ മനുഷ്യനെ കുഴിച്ചിടുന്ന ക്രിയ മാത്രമാണ് സ്നാനം, അല്ലാതെ സ്നാനത്തിലൂടെ പാപമോചനം എന്നത് പെന്തക്കോസ്റ്റ് ഉപദേശമല്ല. ഇനി ഇത് കേൾക്കുമ്പോൾ അതുകൂടെ ഉപദേശമായിട്ട് സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ ബ്രദറെ, അപ്പോൾ ഈ പെന്തക്കോസ്റ്റ് വിശ്വാസത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരാനുണ്ടായ ചിന്തകളുടെ തുടക്കം ഇങ്ങനെയൊക്കെ ആയിരുന്നു, അത് പിന്നീട് ഡെവലപ്പായി. അതിൻ്റെ ഒരു മൂല്യത്തിലെത്തിയപ്പോൾ ബ്രദർ പറഞ്ഞ പോലെ ആദ്യം ഇതിന് തിയോളജിക്കൽ ഫ്രെയിം ഇല്ലായിരുന്നു, സംശയങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ ആ സംശയങ്ങൾ മാത്രമായിരുന്നു, കേവലം ഒരു ബാലൻ്റെ സംശയത്തിൽ നിന്ന് ഒരു യൗവനക്കാരൻ്റെ കൺവിക്ഷനിലേക്കുള്ള വളർച്ചയായത്. അപ്പോൾ ആ യൗവനക്കാരൻ്റെ കൺവിക്ഷനിലുള്ള വളർച്ചയിലാണ് ഈ തിയോളജിക്കൽ ഫ്രെയിം വർക്കുകൾ ഇതിനോട് ചേർന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ അന്വേഷണവും നമ്മുടെ കേൾക്കാനുള്ള താല്പര്യവും തീരുന്നില്ല. വീണ്ടും നമുക്ക് സജിത് ബ്രദറുമായിട്ട് നമുക്ക് ഒരുമിച്ച് ഇരിക്കാം, കണ്ടുമുട്ടാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയിൽ തുടരാം. കർത്താവ് നമ്മളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.